Namaskaram, JB Junction Lake Swagado. Malayalam cinema il thara parivesham aarjikkunna oru yuva nadanayanu JB Junction. Njangal adithiyayi konduvarunnathu. Nalla abhinayathodoppum chillara vivadangalum adekham shidichu varuthunnu. Namukku swagatham cheyyam mattarumalla Unni Mukundan. Visible muscle cut. We make a artist to allow you to do this. We have to work out in the theater. So I gained weight. Weight loss change. I am very proud of you. Hard work on the Matra Similitivella. Or a godfather, Angan referral point, Allegal Allegal Nulikit Tadekidi, or Legacy, Pyrambirio, Pydragamo, Unnulia. Only sheer determination, Pinavu, Pyangramital, or earnest longing. Then a Pranapata character. Neither the Illa Jerpokar Gong and Nana, I mean, like, especially cinema, cinema as a. Career writer, we have a middle class family in the cinema. We have a career in the cinema. Please. I am going to tell you. But, in the first place, I am going to tell you. Unni Mukundan, Gujarat,
പഠിച്ചു വളർന്നു. 12ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. സിനിമ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീകോളമായിട്ട് ഇങ്ങനെ നിന്നു. ഋതിക് റോഷനാണ് തോന്നുന്നു അല്ലേ താങ്കളുടെ ഹരാതി പുരുഷൻ? ഋതിക് റോഷനും പിന്നെ സൽമാൻ ഖാനും ഇവരൊക്കെ. ഞാൻ ചെറുപ്പത്തിൽ സിനിമ കണ്ടതൊക്കെ എൻ്റെ സ്കൂൾ പ്രഗതി എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതന്നെ. 10th exams കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് അമ്മയോട് പറഞ്ഞ് എനിക്ക് സിനിമ കാണണം. ബിക്കോസ് 7ാം ക്ലാസ് മുതൽ ഞാൻ എൻ്റെ റൈറ്റ് അഡ്ജസ്റ്റൻ്റ് മൈ സ്കൂൾ ഓപ്പോസിറ്റിൽ ഒരു അനുപം എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ് മുതലാണ് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രം 4 to 12 ഞാൻ ഈ സ്കൂൾ പാസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഈ തിയേറ്റർ കാണുന്നുണ്ട്. ഇപ്പോൾ 2000 ഭൂകമ്പം ഉണ്ടായ വർഷം അന്നാണ് ഋതിക് റോഷൻ എൻ്റെ കഹുന പ്യാർ റിലീസായത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റഷും ആൻഡ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഫോർട്ട് നൈറ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വായിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇനീഷ്യൽ ഒരു ക്യാച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ഒരു യു ബിക്കം സംതിങ് സോ ബിഗ്. ആൾക്കാർക്ക് ഇഷ്ടമാണ് ഋതിക് റോഷൻ്റെ പാട്ടുകൾ, സിനിമ സോങ്സ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും എൻ്റെ ഇനീഷ്യൽ ഒരു സിനിമ ഞാൻ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുക അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഉണ്ണി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നോക്കട്ടെ, പെട്ടെന്ന് നമുക്ക് ക്യൂക്കായിട്ട് നോക്കാം. വരട്ടെ. നമുക്ക് ഒരു ശരീരപരിണാമം, രൂപപരിണാമം എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഉണ്ണി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആസ്മാറ്റിക് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിൽ എത്തുന്നതിനു മുന്നേ തന്നെ അത് ക്ലിയറായി. ഞാൻ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും പിന്നെ ഗുജറാത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നു. ആൻഡ് ഐ ഗെസ് എൻ്റെ സ്കൂളിംഗ് ആ സമയത്തൊക്കെ മേ ബി അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ശരിയായി. പക്ഷേ മെഡിക്കേഷൻ കുറേ മരുന്ന് കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് കാലം അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയൊക്കെ ഭയങ്കര മെലിഞ്ഞ കുട്ടിയായിരുന്നു. മെലിഞ്ഞ പറഞ്ഞാൽ ഭയങ്കര ഉള്ളി ആ കാണുന്ന കുറച്ച് മസിലൊക്കെ വാശി കൊണ്ട് ഉണ്ടായി. അതെ അതെ. എസ്പെഷ്യലി എനിക്ക് ഫുൾ സ്ലീവ് ഷർട്ട്സ് ഇപ്പോഴും ഒരു കോംപ്ലക്സിന്റെ ഭാഗത്താണ് ഞാൻ ഇടുന്നത്. എനിക്ക് അങ്ങനെ ടീഷർട്ട് ഇട്ട് നടക്കാനോ, ബിക്കോസ് എപ്പോഴും ഈ കൈയൊക്കെ ഭയങ്കര ചെറുതാണെന്നൊക്കെ പറഞ്ഞ് യു ബിക്കം സോ നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ കണ്ട് ഭയങ്കര കോംപ്ലക്സ്. അതൊരു വാശിയായിട്ട് മനസ്സിൽ വന്നു അല്ലേ? അതെ. പിന്നെ വാശി എൻ്റെ ഒരു എൻ്റെ ക്ലാസ്മേറ്റ് ആണ് എന്നെ ആദ്യമായിട്ട് ജിമ്മിലേക്ക് കൊണ്ടുപോയത്. അമ്മയാണ് എക്സസൈസ് ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞത്. അത്ര എന്ത് ചെയ്താലും വണ്ണം വെക്കില്ല. അപ്പൊ എനിക്കത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. കണ്ടില്ലേ ഫോട്ടോസ് ഒക്കെ? അപ്പൊ അതിങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് എന്താ പറയാ, ഗ്യാസ് കുറ്റിയൊക്കെ പൊക്കുക, വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുക, അമ്മ കൗണ്ട് വയ്ക്കും, പുഷപ്പ് ഒക്കെ എടുക്കും, ഒരു കൗണ്ട് കൂടുതൽ എടുക്കുക എന്നായിരുന്നു എന്റെ ടാർഗറ്റ്. ഓ ശരി. മൂന്നാണെങ്കിൽ നെക്സ്റ്റ് ഡേ 4 അടിക്കണം. അതിന്റെ മുകളിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പിന്നെ അതേത് ഒരു പാർട്ട് ഓഫ് മൈ ലൈഫായി മാറി. ഞാനിപ്പോൾ സിനിമയിൽ കുറേ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് എന്തിനാണ് 6-pack ബോഡി. ഇറ്റ് വാസ് നെവർ ഫോർ മൂവീസ്. എൻ്റെ ഒരു പേഴ്സണലായ ഒരു അജണ്ട സൈഡിൽ കൂടെ നടക്കണമായിരുന്നു. എനിക്ക് എൻ്റെതായ ഒരു വേ ഓഫ് ലൈഫാണ്. അപ്പൊ അത് ഞാൻ മാറ്റി. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കേണ്ടതെന്ന് വെച്ചത്? അതും എന്നുവെച്ചാലോ, അതും ഒരിക്കലും സിനിമ ഡ്രിവൺ ആയിരുന്നില്ല. എനിക്ക് ഞാൻ കോളേജ് ജോയിൻ ചെയ്തു. ഒരു 3 മാസം ഞാൻ കോളേജ് പോവുകയും ചെയ്തു. ഞാൻ പഠിച്ച സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ സ്പോർട്സ് ഉണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് പ്രോമിനൻസ് കൊടുക്കുന്ന ഒരു സ്കൂളായിരുന്നു. പെട്ടെന്ന് കോളേജ് വന്നപ്പോൾ ഒരു ദിവസം ടീച്ചർ പറഞ്ഞു വേണമെങ്കിൽ വന്നാൽ മതി, അറ്റൻഡൻസ് കൊടുത്താൽ മതി, ഇറ്റ്സ് എ കോളേജ് ലൈഫ്, വേറെ മാറി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പ്രൊഫസറായിട്ട് കുറച്ച് വാക്കുതർക്കം ഉണ്ടായി, പിന്നെ ഗിൽട്ടായി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ ടീച്ചറാണ്, അമ്മയോട് തന്നെ പോയി പറഞ്ഞു ഇനി കോളേജിലേക്ക് പോയി പഠിക്കാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റിലാണ്. അമ്മ തന്നെ പോയിട്ട് ലീവിംഗ് സർട്ടിഫിക്കറ്റ് എടുത്തു. ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ഒരു കസ്റ്റമർ കെയറിൽ ജോലി എടുത്തു. വീട്ടിലിരിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് പിന്നെ ചെറിയ വയസ്സിൽ ശമ്പളം മേടിച്ചു തുടങ്ങി. സിനിമ വരട്ടെ. ഒരാൾ ഉണ്ണിയെ എനിക്ക് സാറ് പറഞ്ഞു കേട്ടാണ് അറിയോ, നല്ലൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അവൻ നല്ലൊരു മുത്തായിരിക്കും സിനിമയ്ക്ക് എന്ന് പറഞ്ഞു. പക്ഷേ സാറിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഞാൻ ഉണ്ണീനെ ആദ്യമായി കാണുന്നത്. പക്ഷെ ഉണ്ണിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, എന്താ പറയുക, ഊണ് കഴിക്കാൻ വിളിച്ച് ഇരുത്തി ഇല വെച്ചിട്ട് ഊണില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയത്. ഊണ് വിളമ്പാൻ കഴിക്കാൻ വന്ന് റെഡിയായി കുട്ടിക്ക് ഊണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊരു ചിന്താഗതിയാണ് എന്നിലുണ്ടായത്. ഉണ്ണിയിൽ എങ്ങനെയായിരുന്നു? എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ഈ കുട്ടിക്ക് ഒരു എന്താ പറയുക, സിനിമയിൽ നല്ല ഭാവി ഉണ്ടാവണേ
ആശിച്ചു വന്ന കുട്ടിയല്ലേ എന്ന് പറയും. പക്ഷെ ഇന്ന് ഉണ്ണി എന്താ പറയുക, നിറച്ച് ഊണ് കഴിക്കുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ണി കണലിൽ അല്പം ഒരു വെള്ളം നിറഞ്ഞല്ലേ. ഞാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് പഴയ കാര്യങ്ങളിലേക്ക് പോകും. ഈ മസിലിനുള്ളിലും ഒരു വിങ്ങുന്ന ഹൃദയമുണ്ട്, അതാണ്. ഞാൻ ലോഹി സാറിന് ലോഹിദാസിന്റെ വൈഫാണ്. നെജിനെ ആദ്യമായിട്ട് കണ്ടത് സാറ് മരിച്ചു, പിന്നെ ഞാൻ വെരി നെക്സ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത് സാറ് മീൻസ് ഇങ്ങനെ ആയിന്ന് കേട്ടപ്പോൾ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചു. എനിക്ക് ഐ വാസ് ലൈക്ക് 17 അന്ന്. അപ്പൊ ക്രിക്കറ്റ് ഗുജറാത്തിൽ ഞാൻ പോയിട്ട് എന്നോട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു, ഹെവി വെഹിക്കിൾ. അപ്പൊ ആ സിനിമയിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ലോഹിദാസുമായിട്ട് കണക്ട് ആയത്? അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്ന്. അപ്പൊ അച്ഛൻ അച്ഛന്റെ ചെറിയച്ഛനോട് കാര്യം പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പേര് തൃശ്ശൂർ, ഷൊർണൂർ, എറണാകുളം, അല്ല സോറി ഗുരുവായൂർ ഈ ഭാഗത്തൊക്കെ ഉള്ള ആ ബെൽറ്റിലുള്ള, അതെ അതെ, ബിക്കോസ് എന്നെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ. ഞാനിപ്പോ ഗുജറാത്തിൽ നിന്ന് കേരളത്തിൽ വന്നാലും എനിക്ക് പിന്നെ ഈ മലയാളം വായിക്കാനൊക്കെ അന്ന് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കേട്ടു കണ്ടപ്പോ എനിക്ക്. അപ്പൊ അങ്ങനെ സാറിന്റെ പേരാണ് വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പിന്നീട് അറിഞ്ഞത് എങ്ങനെയൊക്കെയോ ടി ജി റവി സാറിന്റെ കയ്യിൽ നിന്നാണ് ലോഹി സാറിന്റെ അഡ്രസ് ഒക്കെ കിട്ടിയതും അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ സാറിന്റെ കത്ത് എഴുതി, കത്ത് എഴുതി എനിക്കിങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ, സിനിമ ചെയ്യണം. അന്ന് ഞാൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ എന്റെ ഹൈറ്റ് 5'11" ആണെന്നൊക്കെ ഞാൻ. ഐ നെവർ എക്സ്പെക്ടഡ് അങ്ങനത്തെ ഒരു കോൾ വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സാറ് വിളിച്ചൊന്നുമില്ല, പക്ഷെ രജിസ്റ്റേർഡ് കത്തായതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ അത് എത്തി. ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ ഒരു 8:30 സമയത്ത് സാറ് വിളിച്ചു, കയ്യക്ഷരം നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു 15 ദിവസം 18 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ അച്ഛനോട് പറയും ചെയ്തു ഇങ്ങനെ ഒരു ലോഹിതദാസ് എന്ന ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് എന്ന് വിളിച്ചു എന്നാ പറഞ്ഞു. അപ്പൊ അച്ഛനെ ഇമീഡിയറ്റ്ലി വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പുള്ളി തന്നെയാണ്, പുള്ളി എന്നെ ടെസ്റ്റ് ചെയ്തതാണ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്കുന്നത്, അത് ശരിയല്ല. അപ്പൊ ഞാൻ പറയും ചെയ്തു ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നേക്കാണ്. അങ്ങനെ പിന്നെ സാറ് എക്സാക്ട്ലി 30 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ബിക്കോസ് ഞാൻ എപ്പോഴും ഒരു സ്പോണ്ടാനിറ്റി ആണ് എൻ്റെ ലൈഫിൽ. പഠിത്തം വേണ്ടെന്ന് വെച്ചപ്പോ വേണ്ടെന്ന് വെച്ചു. പിന്നെ സിനിമ പുള്ളി ഇത്രയും വലിയൊരു ആള് പറഞ്ഞ സമയത്ത് എനിക്ക് വേണ്ടി ഫോളോ അപ്പ് ചെയ്ത് വിളിച്ചു എന്ന് പറഞ്ഞപ്പോ, അപ്പൊ അത് വല്ലാത്തൊരു ഇതായി. പിന്നെ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര സംഭവമായിരുന്നു. വണ്ടി കയറി ഇങ്ങോട്ട് അപ്പൊ തന്നെ വന്നു. സാർ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞു ആ സമയത്ത് വരാൻ. അപ്പൊ ഞാനൊരു വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസ് ഒക്കെ മേടിച്ച്, അന്ന് എനിക്ക് നല്ല ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു, വലിയ മുടി വെച്ചിട്ട് സാറിനെ കാണാൻ പോയി. എനിക്ക് അഡ്രസ് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ലക്കടി, പഴയ ലക്കടി എന്നൊക്കെ അഡ്രസ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ലക്കടി എന്ന് പറഞ്ഞ ഹിന്ദിയില് വടി എന്നാണ്. ഞാൻ എന്ത് അഡ്രസ് അപ്പൊ ഞാൻ അവിടെ എത്തി, ഞാൻ സാറിനോട് ചോദിച്ചു ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അഡ്രസ് മനസ്സിലാവുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, പുള്ളി അപ്പോഴത്തേക്കും സൈ കെട്ടു. ഞാനിങ്ങനെ ഇമ്മീഡിയറ്റ്ലി വിളിച്ചുകൊണ്ടിരിക്കാം, പിന്നെ പുള്ളി പറയുന്നൊന്നും എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. സി വാസ് പ്രിറ്റി ഇറിറ്റേറ്റഡ്. അപ്പൊ പറഞ്ഞു ഏതെങ്കിലും ഓട്ടോക്കാരനോട് ചോദിച്ചേക്ക് ലോഹിദാസിന്റെ വീട് എവിടെയാണെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിച്ചാ, ബിക്കോസ് എനിക്ക് ലോഹിദാസ് എന്നൊരു റൈഡർ ഡയറക്ടർ പുള്ളിയുടെ വലിപ്പം എനിക്കറിയില്ല, അച്ഛനൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഈ ഓട്ടോ ചേട്ടന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പുള്ളി പറഞ്ഞു ലോഹിദാസിന്റെ വീട്ടിലേക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ അന്നായിരിക്കും വായിക്കാൻ വണ്ടി എടുത്ത് പോയി. അപ്പൊ അഭിനയിക്കാനായിരിക്കുമല്ലോ, ഞാൻ അഭിനയിക്കാനൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ. പിന്നീട് മനസ്സിലായത് സോ മെനി പീപ്പിൾ പുള്ളിയെ കാണാൻ വേണ്ടി വന്നതും. അന്ന് പക്ഷെ അവിടെ ഒരാളുണ്ടായിരുന്നില്ല. ഞാൻ കുറെ ദൂരെ നിന്നാണ് വരുന്നത്. അന്ന് ഞാൻ ഗുരുവായൂരായിരുന്നു താമസം, എൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിൽ. അവിടെ എത്തി അപ്പോൾ ഒരു ചേച്ചി പുറത്തേക്ക് വന്നു, ആൻറ്റി അല്ല വേറെ ചേച്ചി. അപ്പോൾ സംഭാരം ചോദിച്ചു, ഞാൻ സംഭാരം കുടിച്ചു, ഒന്നുകൂടി വേണമെന്ന് ചോദിച്ചു, ഞാൻ ഒന്നുകൂടി ചോദിച്ചു. ബിക്കോസ് ആരും ഇല്ല അവിടെ. പിന്നെ ഒരാൾ ഒരു കാവിമുണ്ടും ഒരു തോർത്തിട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാനും മൈൻഡ് ചെയ്തില്ല ഞാൻ ആരെങ്കിലും ആയിരിക്കും. പിന്നെ പുള്ളി വന്നിട്ട് ആ ചാരികസ്ഥലിൽ നിന്ന് ഇരുന്ന് അനീസ ഞാൻ ആ ലോഹിദാസ് എന്ന് പറഞ്ഞപ്പോ എന്റെ, ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ ഇങ്ങനെ കാണുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഭയങ്കര ഒരു ഫ്ലാഷി, ഭയങ്കര ഒരു മോഡേണായ ഒരു ഫിലിം മേക്കറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ പരിചയപ്പെട്ട ഏറ്റവും സിമ്പിളായ ഒരാള് ലോഹിദാസ് സാർ ആയതുകൊണ്ടും എനിക്ക് അത്രയും നല്ലൊരു ആസ് എ വ്യക്തിപരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഒരു ബഹുമാനം തന്നു. ഐ വാസ് ഞാൻ പറഞ്ഞില്ല 17-18 വയസ്സോളം. എന്തൊക്കെ സംസാരിച്ചു ഉണ്ണി? എന്തിനാണ് സിനിമ ചൂസ് ചെയ്തത്? അങ്ങനത്തെ കുറെ കാൻഡിഡായ ചോദ്യങ്ങൾ. പിന്നെ ഈ വേഷമാണോ സ്ഥിരം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ
അപ്പോഴത്തേക്ക് ഞാൻ ഉടഞ്ഞു. ഞാൻ പുള്ളിനെ റെക്കഗ്നൈസ് ചെയ്തില്ലാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ, അപ്പൊ എന്നെ കാണാൻ വേണ്ടി ആരും കാശൊന്നും ചെലവാക്കണ്ട, ഉണ്ണി എങ്ങനെയാണ് അങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ചെറിയൊരു കൺവെർസേഷൻ ഭയങ്കര ഒരു ലൈഫിൽ ഭയങ്കര ഒരു കോൺഫിഡൻസും എനിക്കും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്ന്. ബിക്കോസ് ഞാൻ ഒരു അന്ന് 250-300 rupees ജീൻസ് മേടിക്കുന്ന സമയത്ത് ഞാൻ കാശ് മുടക്കി ഭയങ്കരമായിട്ട് സ്മാർട്ടായിട്ടാണ് പുള്ളിനെ മീറ്റ് ചെയ്തത്. അതിനൊന്നും ആവശ്യമില്ല, നീ എങ്ങനെയാണ് അങ്ങനെ വന്നാൽ മതി, ബിക്കോസ് ഇനിയും കൂടുതൽ മീറ്റ് ചെയ്യേണ്ടി വരും. സോ എവറി ഡേ യു കനോട്ട് ബൈ ന്യൂ ഡ്രസ്സസ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു 2 വർഷം സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. സാറിൻ്റെ പെട്ടെന്നുള്ളൊരു ഡെത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. ബിക്കോസ് സെൽഫിഷായിട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ പഠിത്തം ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു, ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സിനിമ ലോഹിദാസ് എന്ത് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കുക. സാറിന് സാർ അന്ന് ഒരു സിനിമ നിവേദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് അഭിനയിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് ഞാൻ എൻ്റെ മൈൻഡ് ഭയങ്കര വേവോടായിരുന്നു, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ സാറ് വേറെ സിനിമകൾ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ അന്ന് പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഡയറക്ടറാണ് ഏറ്റവും മെയിൻ ആള്, അപ്പോൾ ഡയറക്ഷൻ ഫോളോ ചെയ്യാം. പക്ഷെ സാറിന് എന്തൊക്കെയോ തോന്നിയില്ല, ഐ കാൻ ഡു ഇറ്റ് എന്നൊരു സാറിന് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഉണ്ണി തിരിച്ചു പോകുന്നത്. ആ ഞാൻ അത് കൺഫേം. അപ്പൊ ഭീഷ്മറിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിരിക്കണം, ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ കേരളം എന്താണ് നീ മനസ്സിലാക്കണം. ബിക്കോസ് ഞാനൊരു ഗുജറാത്തി പയ്യനായിരുന്നു. വെൻ ഐ മെറ്റ് ഹിം ഭയങ്കര റോ ആയൊരു, സത്യം പറഞ്ഞാൽ ഒരു 80% ഒരു ഗുജറാത്തി തന്നെയായിരുന്നു, തർക്കമൊന്നുമില്ല. സോ യു വോണ്ടഡ് മീ ടു ഇതൊക്കെ കാണണം, എന്താണെന്ന് മനസ്സിലാക്കൂ, യു ആർ ഗോയിങ് ടു പെർഫോം, മീൻസ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പെർഫോം ചെയ്യാമെന്ന് അവരാരാണ് നിങ്ങൾ തിരിച്ചറിയണം, അവരെ ഒബ്സർവ് ചെയ്യണം, അവരെ ഒബ്സർവ് ചെയ്യണം. ഭയങ്കര രസമുള്ള കാര്യം. ഞാൻ ഇന്നും മെയിൻ നല്ലൊരു കുക്ക് ആയിരിക്കണം, പാചകം മസ്റ്റ് ആണ്. ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ഒറ്റ കാര്യമുള്ളൂ, സാറ് പറഞ്ഞ ഒരു, ഞാൻ പാചകം പഠിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഒരു കാര്യം, മറ്റേ കാര്യം പാചകം മാത്രമേ. പിന്നെ ഡ്രൈവിംഗ്, യെസ് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചു, മല്ലൂസിംഗ് ഞാൻ ട്രക്ക് ഓടിച്ചു. വരട്ടെ ഒരാൾ വരട്ടെ. വളരെ ആകസ്മികമായിട്ട്, വളരെ യാദൃശ്ചികമായിട്ടാണ് ഉണ്ണി മുകുന്ദന് എൻ്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതെങ്ങനെ വന്നു എങ്ങനെയാണെന്നൊക്കെയുള്ള ഉണ്ണി പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. എന്തായാലും ഉണ്ണിയെ കാസ്റ്റ് ചെയ്യുന്നു, മമ്മൂക്ക വളരെ താല്പര്യത്തോടുകൂടി ഉണ്ണിയെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒത്തിരി മമ്മൂക്ക ഒത്തിരി ഗൈഡൻസ് കൊടുക്കുന്നു, മമ്മൂക്ക ഭയങ്കര വാത്സല്യത്തോടുകൂടി ആ സിനിമയുടെ ആദ്യ അവസാനം ഉണ്ണിയെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ കേരളത്തിലെ ആലപ്പുഴയിലെ ഷൂട്ട് കഴിഞ്ഞ് ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുമ്പോൾ പിന്നെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഉണ്ണി എൻ്റെ മുറിയിൽ വന്നു. ഉണ്ണി വളരെ വികാരാധീനനായി. ഉണ്ണി പറഞ്ഞു, ചേട്ടാ ഞാൻ ലോഹിദാസ് സാർ എന്നെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്നു. മൂപ്പരോടൊപ്പം ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് മരണപ്പെട്ട് കഴിഞ്ഞ് സിനിമ എന്നുള്ളൊരു സ്വപ്നം ഉപേക്ഷിച്ച് ഞാൻ തിരിച്ച് അഹമ്മദാബാദിന് പോകുമായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ അത് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാര്യം ലോഹിയേട്ടൻ്റെ കൂടെ 3-4 മാസക്കാലം നിന്ന ഒരു യുവാവ് അങ്ങേരുടെ മരണത്തോട് ബന്ധപ്പെട്ട് സിനിമാ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നാടുവിട്ട് അഹമ്മദാബാദിൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന ആളിനെ അതേ സ്ഥാപനത്തിൽ ഷൊർണൂർ റെസ്റ്റേഴ്സിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടുകയും കണ്ടുമുട്ടുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി പറയുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ അതിന് ക്ലാരിറ്റി കിട്ടുക. ഞാൻ കാസ്റ്റ് ചെയ്യും. ഏതാണ്ട് യാദൃശ്ചികമെന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു സീനിയർ ആക്ടറുടെ കൂടെ തുല്യ പ്രാധാന്യമുള്ളൊരു വേഷത്തിൽ അഭിനയിപ്പിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പിന്നെ ഇമോഷണലി ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ലോഹിയേട്ടൻ അങ്ങനെയുടെ വാക്ക് പാലിച്ചു എന്നെനിക്ക്. അങ്ങനെ ഒരു സംഭവമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉണ്ണിയുടെ സിനിമ അഭിനയത്തെക്കുറിച്ചും എൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ആലോചിക്കുന്നതും അതിലാണ് ഞാൻ അഭിരമിക്കുന്നത്. ലോഹിദാസ് മറ്റ് പലരിലൂടെയും ഒരുപക്ഷെ ഉണ്ണിക്ക് നൽകിയ വാക്ക് പാലിച്ചു. ബോംബെ മാർച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് വെച്ചാൽ, ഞാൻ മൊട്ട അടിച്ചു. അതാണ് ചെറിയൊരു ദേഷ്യം. ഇപ്പൊ അതിനുമായിട്ട് ബന്ധമില്ല, പക്ഷെ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ഞാൻ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ മൊട്ടടിക്കും. അതല്ല, ഞാൻ ആർമിയിലേക്ക് പോകാന്ന് വിചാരിച്ചു. പ്ലസ് ടു ബേസിസിൽ ആർമി ഫോളോ ചെയ്യാം. അതെ, അപ്പൊ കാശ്മീരിൽ പോയി പാകിസ്ഥാനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എവിടെയെങ്കിലൊക്കെ തീർക്കണം. ഉണ്ണിയുടെ മാനസികാവസ്ഥ അറിയാവുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ ഒരാൾക്ക് ഇപ്പൊ വന്ന എന്തോ നോക്കട്ടെ. ഉണ്ണിയുടെ അതൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ്, ഒരു ഒരു നല്ലൊരു സിനിമയാക്കാൻ പറ്റിയ സ്റ്റോറിയാണ്. ഏതായാലും ഉണ്ണിനോട് എനിക്ക് ചോദ്യമല്ല, അതിനപ്പുറത്തേക്ക് എനിക്കൊരു കാര്യം അറിയേണ്ടത്,
നമ്മൾ നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളിലും നമ്മൾ ഇരുന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജേസിലെ ഒരു സമയത്ത് ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ചാടി തീരുമാനമായാലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നു വരുന്നു. നിങ്ങൾ ജോലി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒന്നും ആയില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ട് എങ്ങനെയാണ് ഉണ്ണി ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത്, എന്നിട്ടും ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതൊരു ഈ മസിൽ മാത്രമേ ഉള്ളൂ, ഇതൊരു ചെറിയ ചെറിയ ഉണ്ണി എന്ന് പറയുന്നത് ശരിയാ. സോറി, ജയസലിനെ മീറ്റ് ചെയ്ത് എൻ്റെ അടുത്ത സുഹൃത്ത്, ഞാൻ ഇവിടുന്ന് ആക്ച്വലി എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓക്കെ, ഞാൻ എറണാകുളം എത്തി. ഫസ്റ്റ് ടൈം ഞാൻ എറണാകുളം താമസം മാറ്റി. അങ്ങനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി. അത് വലിയൊരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരു പെൻറ്റ് ഹൗസ് ആയിരുന്നു. ഇവിടെ 4 ബാച്ചിലേഴ്സ്. അപ്പോൾ ഒരാൾക്ക് ബാംഗ്ലൂർ സെറ്റിൽ ആവണം, ഒരാൾക്ക് സിനിമ, ഒരാൾക്ക് കല്യാണം, ഒരാൾക്ക് മുടി കൊഴിച്ചിലായിരുന്നു പ്രശ്നം. സത്യം, നമുക്കാണ് മുടി കൂടുതലുള്ള എൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ആൻഡ് ജയ്സൽ ഹാപ്പൻ ടു ബി മൈ താഴെ നെയ്ബറായിരുന്നു. അങ്ങനെ ജയ്സലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. ആൻഡ് എനിക്ക് മാത്രം പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, തിരിച്ചു വരും, പിന്നെ ഇവർ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു 8-9 മാസം ഫുഡ്, ഡ്രസ് മേടിച്ചു. പിന്നെ ഒരു നമ്മളോട് വ്യക്തിപരമായിട്ട് വളരെ മര്യാദയോട് പെരുമാറി. എന്ന് വെച്ചാൽ ഒരു ജോലി ഇല്ലാത്ത ഒരാളോട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെരുമാറാം. പക്ഷെ എപ്പോഴാണ് ഈ ടെറസിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടണത്? ബട്ട് യാ, അത് അത്രയും എനിക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ പഠിത്തം മാറ്റി വെച്ചത് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. പിന്നെ ജോലിയും വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഒരു പോയിന്റിൽ അതുമില്ല. പിന്നെ ഈ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു പിടി കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. ലക്കിലി പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഗുഡ് നൈറ്റ് മോഹൻ സാർ ഒരു സിനിമ തന്നു. അതും ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഗുഡ് നൈറ്റ് മോഹൻ സാർ ലോയ് സാറിന്റെ അടുത്ത സുഹൃത്താണ്. അവര് പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കേർട്സിയുടെ പേരിൽ കിട്ടിയ ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ പറയും ചെയ്തവരോട്, ലൈക്ക് ഞാൻ ഈ ആർമി സെറ്റപ്പാണ്, ഞാൻ മൊട്ടടിച്ചു, ഞാനൊരു നായകൻ എന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഗറിലല്ല ഞാൻ. അല്ല, സിനിമയാണ്, യു നെവർ നോ. അത് നന്ദനത്തിന്റെ റീമേക്ക്. ആ സിനിമയിൽ എന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ്. ബിക്കോസ് ഞാൻ ഒരു 10 ദിവസം മുന്നേ വരെ ഞാൻ മൊട്ടടിച്ചതുകൊണ്ട് പിന്നെ അവർ എന്നെ മുടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എന്തോ കാണിച്ചുതരാം. സിനിമ കാണുന്നത് ഏറ്റവും അവസാനം എടുത്ത പാട്ടോ, ഇത്ര മുടി ഇല്ല സിനിമയിൽ. അവസാനമായപ്പോ മുടി വളർന്നു. അങ്ങനെ എനിക്കത് സാറിനും എന്നോടുള്ള സിമ്പതി കൊണ്ട് കിട്ടിയ സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അഫ്കോഴ്സ് ഞാൻ സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തിരുന്നു, ഞാൻ തമിഴിൽ സംസാരിക്കുകയും ചെയ്തു. ബിക്കോസ് എന്റെ ഗുജറാത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന 20 റോ ഹൗസിന്റെ ഒരു ഇത് കോളനി ആയിരുന്നു. അതിൽ 18 ഫാമിലി തമിഴ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ തമിഴ് എന്ന ലാംഗ്വേജിനോട് എക്സ്പോസ്ഡ്. അപ്പൊ എനിക്ക് എപ്പടി ഇരിക്കും തമിഴ് പേസ്ലാമ്മ എന്ന് പറഞ്ഞപ്പോ അമ്മ സർ പേസ്ലാം എന്ന് ഞാനും പറഞ്ഞു. ആൻഡ് അമ്മാവ് ഷോക്ക്ഡ്, എല്ലാവരും ഷോക്ക്ഡായി തമിഴ് അഭിനയിച്ചതും. ഈ സിനിമയില് ഭാഷയുടെ പ്രശ്നമായിരുന്നില്ല? എനിക്കൊന്നും സബ് കോൺഷ്യസ് മൈൻഡിൽ ആ തമിഴ് എന്നൊരു ആദ്യത്തെ അഭിനയം എന്തെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയോ? ഇല്ല, ഒരിക്കലും. ഞാൻ ആ ഒരു നെർവസ്നെസ് ഒക്കെ വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ. വരട്ടെ, ഒരാൾ വരട്ടെ. ഹായ് ഉണ്ണി, എനിക്ക് ഉണ്ണിയോട് ചോദിക്കാനുള്ളത്, ഉണ്ണിയുടെ ഫസ്റ്റ് ഫിലിം, എന്റെ എന്താ പറയാ 3rd ഫിലിമാണ് തമിഴില് സീഡ് എന്ന് പറഞ്ഞിട്ട് നന്ദനത്തിന്റെ റീമേക്ക് ആണ്. അപ്പൊ അതില് രാജു ചെയ്ത ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തത്. അതിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, വന്ന് ഹഗ് ചെയ്യണ ഒരു സീക്വൻസ് ഉണ്ട്. ഒരു ചെറിയൊരു ബിറ്റാണ്, സോങ് കട്ടാണ്. അപ്പൊ അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു 2-3 ഷോട്ടില് മേളില് പോയ ഒരു സംഭവമാണ്. കാരണം ഉണ്ണിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഉണ്ണിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം, ആ ഷോട്ട് എടുക്കുന്ന ദിവസം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഉണ്ണി എന്ത് ചെയ്താ വന്ന് ഹഗ് ചെയ്യില്ല, ഇത് ഇങ്ങനെ നീണ്ടതിട്ട് പോവാ, സമയം പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തന്നെ ഒരു നൈറ്റ്
ബാക്ക്ഗ്രൗണ്ട് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഒരു സ്റ്റൂളിന്റെ മുകളിൽ രണ്ടുപേരെയും കയറ്റി നിർത്തി അവര് അവരെന്തൊക്കെയോ സെറ്റ് ചെയ്തൊക്കെയാണ്, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവര് ആ ഷോട്ട് എടുത്തത്. എന്റെ ഏതാ ഉണ്ണി ഹഗ് ചെയ്യില്ല, അത് ഇങ്ങനെ സമയം പോണു, ഷോർട്ട് പോണു. അപ്പൊ ഫൈനലി ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉണ്ണിക്ക് ഹൈറ്റ് കൂടുതലാണ്, എനിക്ക് അത്രയും ഹൈറ്റില്ലാത്ത കാരണം കറക്റ്റ് ഉണ്ണിയുടെ നെഞ്ചത്തായിരുന്നു എന്റെ ചെവിയിരുന്നത്. അപ്പൊ ഉണ്ണിയുടെ നെഞ്ചെടുപ്പ് പടപടപടപടപടേന്ന് കേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഷോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഓ അവസാനം അത് തീർന്നു. പക്ഷെ ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു, ഉണ്ണിക്ക് പേടിച്ചിട്ട് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം ഉണ്ണി എൻ്റെ അടുത്ത് കഴിഞ്ഞ തവണ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ വളരെയധികം ടെൻഷൻ തന്നിരുന്നു. ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാൾക്ക് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യണേന്നൊക്കെ ചോദിച്ചിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴും ഉണ്ണി കുറെ അധികം സിനിമകൾ ചെയ്യുന്നുണ്ട്, കുറെ നായകന്മാരെ കൂടെ അഭിനയിക്കുന്നുണ്ട്, ഇതുപോലത്തെ സീൻ വരുമ്പോ ഇപ്പോഴും ആ നെഞ്ചെടുപ്പ് ഉണ്ടാവാറുണ്ടോ? ഇപ്പോ അങ്ങനെ ഇല്ല, ഇപ്പോഴില്ല, ഇപ്പൊക്കെ മാറി. പക്ഷേ ഇപ്പൊ യഥാർത്ഥത്തിൽ ഹഗിന്റെ സീൻ ഇല്ലെങ്കിലാണ് നെഞ്ചെടുപ്പ് വരുന്നത്. എന്റെ സിനിമകളിൽ അങ്ങനെ ഇല്ലാറില്ല. പക്ഷെ ആ ഒരു തുടക്കത്തിന്റെ പ്രശ്നം, പിന്നെ അച്ഛൻ അന്ന് ഉണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ് ഇവരെന്താ ചെയ്ത് കൂട്ടുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. അനന്യ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, അനിയുടെ ഒരു ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് വന്നത്. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. January 1 തൊട്ട് ഷൂട്ടിംഗ് തുടങ്ങി. January 14 7 വർഷം മുന്നേ ഇവിടുന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് കൊടുത്തു. അപ്പോൾ ഈ 14 ഡേയ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മൊത്തത്തിൽ എൻ്റെ ആ ഒരു നെർവസ്നെസ് ഒക്കെ പോയിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ ഒരു സീനും അച്ഛൻ അപ്പുറത്ത് നിൽക്കുകയും ചെയ്ത് കൂടിയിട്ട് നമുക്കൊരു പടപടയുണ്ട്. ആരും എൻ്റെ കുടുംബത്തിൽ എന്നെ മീൻസ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് എല്ലാവരും എന്നെ പരിചയമുള്ള എല്ലാവരും സിനിമയിൽ തന്നെയാണ് കണ്ടേക്കണം. ഞാൻ ആകെ ഞാൻ പോയിട്ട് ഈ അവിടെ എല്ലാ അസോസിയേഷൻസ് ഉണ്ടാവും ഗുജറാത്തിൽ, സിന്ധി എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവർ ഈ അവരുടെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിൽ പോയിട്ട് അഭിനയിക്കാറുണ്ട് ചെറുതായിട്ടൊക്കെ. പക്ഷെ ഇതൊന്നും ആരും കാണില്ല ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ തന്നെ. അപ്പോൾ കാസറോൾ കിട്ടും നമുക്ക് കോൺസലേഷൻ പ്രൈസ്. അപ്പോൾ ഇത് ഞാൻ ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വയ്ക്കും. അപ്പോൾ അമ്മ നോക്കുമ്പോൾ പുതിയ കാസറോൾ. അപ്പോൾ എന്ത് ചെയ്തു, അതൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് മാത്രം പറയാറുള്ളൂ. പക്ഷെ പാരന്റ്സും ഇവരെല്ലാവരും ഇത് അച്ഛനും അമ്മയും ആ ഞെട്ടിപ്പോയോ? ഇങ്ങനെ ഒരു തമിഴ് പടത്തിൽ വരുന്നു ഒരു, അത് മാത്രമല്ല മലയാളത്തിൽ പൃഥ്വിരാജിന്റെ ഒരു വേഷമാണ്. അതൊക്കെ എനിക്ക് അവിടെ പോയതിനു ശേഷമാണ് മനസ്സിലായത്, ഇത് നന്ദനം എന്ന സിനിമയുടെ റീമേക്കാണ്, അതിൽ ഇന്ന വേഷം ഞാൻ ചെയ്യുന്നതും. ഈ പൃഥ്വിരാജ് എപ്പോഴും ഉണ്ണി മൂന്നന്റെ ജീവിതത്തിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ പലപ്പോഴും ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്ന പല വേഷങ്ങളും പൃഥ്വിരാജ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന ഒരുപാട് റോളുകൾ ഉണ്ണിയിലേക്ക് വന്നു. അത് എനിക്കൊരു കോംപ്ലിമെന്റ് ആണ്, പക്ഷെ പൃഥ്വിക്ക് അതൊരിക്കലും ഒരു കോംപ്ലിമെന്റ് അല്ല. ബിക്കോസ് ഞാൻ തുടക്കക്കാരൻ പുള്ളി, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് ഓൾമോസ്റ്റ് എ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഒരു പുതിയൊരാൾ ജസ്റ്റ് വരുമ്പോൾ എനിക്ക് തോന്നി കുറേ പേർക്ക് മുഖച്ഛായ ഉണ്ടെന്ന് തോന്നി. പിന്നെ ആ ഫിസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വി കം ഫ്രം ടോട്ടലി ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ്. പുള്ളിക്കാരൻ സൂപ്പർ സ്റ്റാറിൻ്റെ മകനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, വെരി ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗെദർ. എൻ്റെ ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്കതൊരു ബേർഡനായി മാറിയൊരു സമയം കൂടി ഉണ്ടായിരുന്നു, ലൈക്ക് ടു മാച്ച് അപ് ടു ഹിം എന്ന രീതിയിൽ. ഇപ്പൊ എനിക്ക് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ, എസ്പെഷ്യലി മല്ലു സിംഗ് എന്ന സിനിമ. മല്ലു സിംഗ്, എനിക്ക് മല്ലു സിംഗിൽ എനിക്ക് ഒരു ആൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അതല്ലേ. എനിക്ക് ആ പൃഥ്വിരാജിനെ വെച്ചിട്ടുള്ള പ്രോജക്ട് ആയിട്ടാണ് ടെലിവിഷൻ ചാനലുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ബാക്ക് സ്റ്റോറി ഒന്നും അറിയണ്ടായിരുന്നില്ല. എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ബിക്കോസ് എന്റെ കരിയറിന്റെ 5th സിനിമയാണ്. പലർക്കും അറിയില്ല, പലരും വിചാരിക്കുന്നത് എന്റെ ആദ്യത്തെ സിനിമയാണ് മല്ലു സിംഗ്. ഞാൻ ആദ്യത്തെ സിനിമയിൽ തന്നെ ചെയ്തു. വേണം മല്ലു സിംഗ് കാണിച്ചിരുന്നത്, കാരണം വെച്ചാല് മല്ലു സിംഗ് എന്നുള്ള സിനിമയാണ് യഥാർത്ഥത്തിൽ പഴയ സിനിമയിലേക്ക് നമ്മൾ വരും. പക്ഷെ ഒരു ഉണ്ണിയെ ഉണ്ണിയാക്കിയ ഒരു നടനെ ആൾക്കാരുടെ മനസ്സിലേക്ക്. ഇപ്പൊ ഈ കുട്ടികൾക്കെല്ലാം മല്ലു സിംഗ് എന്നാ പറയുക, വരട്ടെ. പക്ഷെ ഉണ്ണിക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു വേഷമാണ് മല്ലു സിംഗ് കിട്ടിയത്. വെറുതെ അല്ലേ ജിമ്മിലൊക്കെ പോയത്? ആ ഒരു ശരീരഘടനയോട് യോജിക്കാൻ കഴിയുന്ന ഒരു എന്താ പറയണ്ട ഒരു അമാനുഷികന്റെ ഒരു, അല്ല എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നു. മല്ലു സിംഗ് ഞാൻ വൈശാഖേട്ടനും സേതുവേട്ടനൊക്കെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല ഇതെങ്ങനെയാണ്. ഞാൻ അന്ന് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ബോംബെ മാർച്ച് വന്നിട്ടുണ്ട്, തത്സമയം ഒരു പെൺകുട്ടി. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവമാണ്, എന്നെ വെച്ചിട്ട് ഒരാൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് സൂപ്പർ ഹീറോ രീതിയിലാണ് മല്ലു സിംഗിനെ കണ്ടത്. പക്ഷെ അതൊക്കെ ആദ്യം ഭയങ്കര ഹെസിറ്റൻ്റ് ആയിരുന്നു, എനിക്ക് ആ സിനിമ ചെയ്യണം എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ആ ടോക്കിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര പേടിയായി. പിന്നീട് ഞാൻ വിചാരിച്ചു ഇത് ഇതോടെ അങ്ങ് തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന്. ആ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്കും തോന്നി. ബ്രേക്ക്,
നാല് സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതില് രണ്ട് സിനിമ റിലീസായിട്ടില്ല, രണ്ട് സിനിമ റിലീസാവും. ചെറിയ സിനിമകൾ എന്ന് പറയാം, ഈ ബിഗ് ടിക്കറ്റ് സിനിമകളാണ് പക്ഷെ ബോംബെ മാർച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. എന്ന് വെച്ചാൽ ബോംബെ മാർച്ച് എന്ന സിനിമയിലത്തെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റീച്ച്. ബോംബെ മാർച്ചിൽ നിന്ന് മല്ലു സിംഗിലേക്കുള്ള ദൂരം എന്താ നോക്ക്. ഈ സിനിമ പക്ഷെ താങ്കൾക്ക് വളരെ, ഈ സിനിമ ഭയങ്കര രസമായിരുന്നു. ഞാൻ പറയാം, എന്ന് വെച്ചാൽ ഞാൻ പ്രമോദ് പവൻ ചേട്ടന്റെ ബാങ്കോക്ക് സമ്മർ എന്ന സിനിമ കംപ്ലീറ്റ് ചെയ്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൻ. അപ്പൊ എന്റെ കൂടെ ദിലീപ് പണിക്കർ എന്ന് പറഞ്ഞ ആ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. ഈ സപ്പോസ് ടു ഡു ബോംബെ മാർച്ച് വന്നിട്ടുണ്ട്. പുള്ളിനോട് പറയടാ, നിന്റെ ഒരു ഫോട്ടോ പപ്പേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ പോയിരുന്നു, സെലക്ഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷെ നീ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് ഡയറക്ടറിനോട് ഒരു താങ്ക് യു പറഞ്ഞേ, നിന്നെ കൺസിഡർ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു എന്നെ എടുക്കാത്ത സിനിമയിൽ ഞാൻ തന്നെ പോകണം എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അവിടെയാണ് ബാബുചേട്ടൻ ഷൊർണൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് റൂമിൽ ഉണ്ടെന്ന് പറയുന്നതും എന്നെ ദിലീപേട്ടൻ നിർബന്ധിച്ച് എന്നെ സമീപിച്ച് ഉണ്ണി ഉണ്ണിയത് മാത്രമേ അന്ന് വിളിക്കുള്ളൂ, ഉണ്ണി മൂന്നനായിട്ടുള്ളത്. അപ്പൊ ഉണ്ണി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ എന്റെ പേര് വെക്കുമ്പോ വെക്കണം എന്ന് പറഞ്ഞൊരു പേരെടുത്ത് പറഞ്ഞു. അത് എന്റെ കൂടെ എന്റെ കൂടെ നാട്ടുകാരനും അസോസിയേറ്റ് ഡയറക്ടർ ദിലീപൻ അറിയാം. ദിലീപ് അടുത്ത കാലത്ത് എടുത്ത് ഞാൻ ആ പേര് മറന്നുപോയി. മറന്നെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഓർത്ത് തന്നെ ഞാൻ പേര് പറയുന്നില്ല. ഉണ്ണി ആ പേരെന്ന് പറയുക, ഉണ്ണി പറയ, ഉണ്ണിക്ക് ഉണ്ണി ഇട്ട പേര് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് നമ്മളാണ് നമ്മുടെ സെറ്റ് വെച്ച് ആണ് അവിടെ വെച്ചാണ് ഉണ്ണി മൂന്ന് എന്നുള്ള പേര് പിന്നീട് വരുന്നത്. അപ്പൊ ഉണ്ണി അന്ന് സ്വയം സജസ്റ്റ് ചെയ്ത പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്തായിരുന്നു പേര്? അഭയരാജ്. അഭയരാജ്. പേര് എങ്ങനെയെങ്കിലും മാറ്റണമെന്നായിരുന്നു ആഗ്രഹം. എന്നോട് കുറെ പേര് പറഞ്ഞു ഈ പേര് ഒരിക്കലും ഒരു നടന് പറ്റിയ പേരല്ല, ഉണ്ണികൃഷ്ണൻ എന്നാണ്. അല്ലല്ല, ഉണ്ണിമൂന്നൻ ഇല്ല, അപ്പൊ ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ എന്നാണ്. അച്ഛന്റെ പേരാ മുകുന്ദൻ, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ എന്താ ചെയ്യാ, ഞാൻ തന്നെ കുറെ പേര് രാഹുല് റോസിൽ അങ്ങനെ. രാഹുൽ എന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പേര് രാഹുൽ എന്നായിരിക്കണം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പക്ഷെ എനിക്ക് കുറെ പേരുകളെ സജസ്റ്റ് ചെയ്തു. ബാബുജനാടത്തിന് അടുത്ത് പോയിട്ട് അഭയദേവ് ഇടാൻ പറഞ്ഞു. അഭയദേവ്, അഭയരാജ്, അങ്ങനെ എന്തോ ആണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് ഒട്ടും അത്, പിന്നെ എന്നോട് എന്നെയും കുറെ പേര് അങ്ങനെ വിളിച്ച് നോക്കുമ്പോ എനിക്കും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാസ് രണ്ടിൽ ആരെങ്കിലും ഉണ്ണി എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും. അതുവരെ നമുക്ക് ഈ പേരുമായിട്ട് കണക്ട് വരുന്നില്ല. അങ്ങനെ എന്തായാലും ഉണ്ണികൃഷ്ണൻ ഓക്കെ അല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ തൂക്കി. അപ്പൊ ബാബുചേട്ടനാണ് പിന്നെ ഉണ്ണി, പിന്നെ അച്ഛന്റെ പേര് മുകുന്ദൻ, ഉണ്ണി ചേർത്ത്. ഓ, ബാബുചേട്ടനാണ് ഈ പേര് ഇട്ടത് യഥാർത്ഥത്തിൽ. കൃഷ്ണൻ വെട്ടിക്കളഞ്ഞു. കൃഷ്ണൻ വെട്ടിക്കളയേണ്ട കാര്യമില്ലായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ വരുന്നത്. ബാബു ജനാർദ്ദൻ റോള് തന്നപ്പോൾ ഒരു പക്ഷേ മസിലിന്റെ ആവശ്യം ആ സിനിമയിലുണ്ട്? ഇല്ല, അന്ന് ഞാൻ എന്നെ കണ്ടത് ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയർഡായിട്ട് ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ താടിയൊക്കെ വെച്ചു. പുള്ളി എന്നെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് ഷാജഹാൻ, എന്റെ സിനിമയിലെ ഷാജഹാൻ. ഇമ്മീഡിയറ്റ്ലി എന്നോട് പോണ്ടിച്ചേരി പോകാൻ പറഞ്ഞു അന്ന് തന്നെ. അപ്പൊ ഞാൻ ഷൊർണൂർ ടു സേലം, സേലം ടു പോണ്ടിച്ചേരി ഞാൻ ബസ് പിടിച്ച് പോവാ. അപ്പൊ ഞാൻ മമ്മൂക്കയെ കാണാൻ പോവാ. അപ്പൊ എന്നോട് പറഞ്ഞു, സി മമ്മൂക്ക ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സിനിമയിൽ ഉണ്ണിക്ക് ഒരു വേഷമുണ്ട്, യു ഹാവ് ടു ലൈക്ക് മീറ്റ് ഹിം. ഞാൻ ശരി ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ഞാൻ ഐ എം ഗോയിങ് ടു മീറ്റ് മമ്മൂട്ടി. അന്ന് നമ്മളെല്ലാവരും, എല്ലാവരും ആക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ, മോഹൻലാൽ, മോഹൻലാൽ മമ്മൂട്ടി. അങ്ങനെ സോ അങ്ങനെ മെസ്സേജ് അയച്ചു. ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് പറഞ്ഞു റിയലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാ. അപ്പോൾ 8:30 ഞാൻ രാവിലെ അവിടെ എത്തി, മമ്മൂക്ക താമസിക്കുന്ന ഹോട്ടലിലെത്തി. ജോർജറ്റൻ എന്നോട് പറഞ്ഞു 10:00 പുള്ളി റെഡിയാവും ആൻഡ് മീറ്റ് ചെയ്യാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, മമ്മൂക്ക വിളിച്ചു. അന്ന് മമ്മൂക്ക കുറച്ച് സ്പൈക്ഡ് ആയ ഒരു ഹെയർ സ്റ്റൈലും ഒരു നീല കുറച്ച് ലൈറ്റ് ബ്ലൂ ഉള്ളൊരു ലെൻസോ എന്തോ അല്ലെങ്കിൽ കണ്ണങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്ലൂ ബ്ലൂ ജീൻസും റെഡ് ടീഷർട്ടും, വെരി സ്മാർട്ട്. അന്ന് 5 മിനിറ്റ് എന്നോട് സംസാരിച്ചു, പേരെന്താന്ന് ചോദിച്ചു, ഇവിടെ എങ്ങനെ ഗുജറാത്തിൽ എന്താന്ന് ചോദിച്ചു, വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആൻഡ് ഓക്കെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു കുറച്ച് 5-10 മിനിറ്റ് നടന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു, ഈ സിനിമ നമുക്ക് ചെയ്യാം. എന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി. അന്ന് നമുക്ക് ഡബിൾസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലൊക്കേഷനിൽ കൊണ്ടുപോയി. ദാറ്റ്സ് ഇറ്റ്, ഓക്കെ സിനിമ ചെയ്യാം ബാബുജിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നു. എനിക്കത് മനസ്സിലായില്ല, അത് ശരിക്കും അത് സംഭവിച്ചതാണോ, ഞാൻ
ഇത്ര വലിയ മെഗാസ്റ്റാർ ഒരു ആക്ടർ പുള്ളിയുടെ വണ്ടിയിൽ ഞാൻ ഇരിക്കുകയാണ്. നമുക്ക് വണ്ടി ഓടിക്കുക, ഭയങ്കര ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുക. ഞാനിങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും താഴ്ന്ന് ഫ്രഞ്ചൈസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുന്നു. പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോഴേക്കും ബാബുചേട്ടൻ പറഞ്ഞു, മമ്മൂക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഇൻട്രാക്ഷൻ എന്താണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവൻച്വലി ആ സിനിമ എനിക്ക് കിട്ടി. എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ അവാർഡൊക്കെ കിട്ടി. ഡെബ്യൂ അവാർഡ് കിട്ടി. മമ്മൂക്ക എപ്പോഴും ഉണ്ണി മൂന്നിൻ്റെ ഫിലിം കരിയറിലൊരു അദൃശ്യ ശക്തിയായിട്ട് അവിടെ ഉണ്ട്. എനിക്ക് വളരെ പോസിറ്റീവായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് മമ്മൂക്കയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ആദ്യം തന്നെ സെറ്റിൽ വന്നിട്ട് ഇറ്റ് വാസ് വെരി സപ്പോർട്ടീവ്. ഞാൻ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി ഫസ്റ്റ് തന്നെ. ഒന്നും അറിയില്ല അത് ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയും എനിക്ക് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത എന്നോട് ഇത്രയും മര്യാദയും ഇത്രയും ഇഷ്ടത്തോട് മമ്മൂക്ക സംസാരിച്ച് തന്നെ എൻ്റെ സിനിമയിലേക്കുള്ള എൻ്റെ ഇറ്റ്സ് എൻ എൻട്രി വൈസ് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എനിക്ക്. തുടർച്ചയായി മമ്മൂക്ക നല്ല സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വേഷങ്ങളും, ഈവൻ ഫയർമൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷനാണ് മമ്മൂക്ക എനിക്ക് തന്നത്. അത് പുള്ളി പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പേഴ്സണലി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ പലപ്പോഴും ചെറിയ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഉണ്ണിക്കുണ്ട്. എനിക്ക് അങ്ങനെ വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്. മമ്മൂക്കയുടെ സ്നേഹവാത്സല്യം എപ്പോഴും ഉണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ട്. എൻ്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ മമ്മൂക്ക എന്ന വ്യക്തി. ലൈക്ക് എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. എനിക്ക് എപ്പോഴും അങ്ങനെ ആയാൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് നമുക്ക് ഐഡലൈസ് അല്ലേ, നമുക്ക് ഒരാൾ വേണം ടു ചേസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഡെഫിനറ്റ്ലി എൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഞാനൊരു സഹനടനായിട്ട് വന്നു. ഈവൻ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ കൂടെ ഒരു വില്ലനായിട്ട് മാസ്റ്റർ പീസിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടിക്കുന്ന സീക്വൻസ് ഒക്കെ ഇറ്റ് വാസ് വെരി എൻ്റെ ഒരു ആ സിനിമയിൽ കാണുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ചാടിയിട്ട് ഒരു കിക്ക് അടിക്കുമ്പോൾ മമ്മൂക്ക ബെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ നന്നായിട്ട് ചവിട്ടി കൊണ്ടു. ഞാനപ്പോഴത്തേക്കും ആ ഷോർട്ടിന്റെ അവസാനം ഞാൻ കാലൊക്കെ മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നും പറയരുത്, ഈ വസ്തുവല്ല, ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അറിഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഷട്ട് ഊരിയപ്പോൾ അവിടെ ഒരു ലൈക്ക് എൻ്റെ കാല് ചുവന്ന പാടുണ്ടായിരുന്നു, സ്പ്രേ അടിച്ചു, പെയിൻഫുൾ ആയിരുന്നു മമ്മൂക്കയ്ക്ക്. പക്ഷെ എല്ലാവരോടും പറഞ്ഞു അത് ഉണ്ണിയോട് പറയരുത്, അവൻ ഭയങ്കര കോൺഷ്യസ് ആവും, അല്ലെങ്കിൽ ലൈക്ക് മമ്മൂക്കയ മുന്നിൽ നമുക്ക് അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഫാൻസ് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ണിനെ അവര് വറുത്തുകളെ. മമ്മൂക്ക ഫാൻസ് അറിഞ്ഞാല് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആ പുള്ളി. ബിക്കോസ് എന്റെ പോലീസ് ഷൂസ് ആയിരുന്നു, യു കൻ ഇമാജിൻ. നന്നായിട്ട് തന്നെ ഇടി കിട്ടി. അപ്പൊ പുള്ളി റിയാക്ട് ചെയ്ത് വന്നപ്പോ പുള്ളി പറഞ്ഞു ഇല്ല ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. പിന്നീടാണ് എല്ലാവരും പറഞ്ഞ ചാടി അടിക്കുന്ന ചവിട്ടുന്ന സമയത്ത് കുനിഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഞാൻ പൊസിഷൻ അല്പം മാറിപ്പോയി, മാറി നന്നായിട്ട് കിട്ടി മമ്മൂക്കയ്ക്ക്, നന്നായിട്ട് കൊടുത്തു പറഞ്ഞു. അല്ല ബൈ മിസ്റ്റേക്ക്. പക്ഷെ പുള്ളി ഒന്നും റിയാക്ട് ചെയ്തില്ല. പിന്നീട് എല്ലാവരോടും പറയും ചെയ്തു അത് ഉണ്ണിയുടെ അടുത്ത് മെൻഷൻ ചെയ്യരുത്, ഭയങ്കര വിഷമമായി പോകും, അതുപോലെ തന്നെ ഡിസ്റ്റർബ് ആവും അവർക്കൊക്കെ. അങ്ങനെ എന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അത്രത്തോളം ഒരുപക്ഷെ മമ്മൂട്ടി മമ്മൂക്ക എന്ന നടൻ ഉണ്ണിയോട് സഹകരിക്കുന്നുണ്ട്. വരട്ടെ അടുത്തൊരു സിനിമ, രാജകുമാറിന്റെ പടം. രാജകുമാർ, ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മല്ലു സിംഗ് എന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വന്നതും. ദിസ് ഇസ് ബിഫോർ മല്ലു സിംഗ്. ഇതില് ഈ കേൾക്കുന്ന സൗണ്ട് എന്റെ അല്ല. ഈ സൗണ്ട് ഞാനിപ്പോ ഈ അടുത്തായിട്ട് ഇര എന്ന സിനിമ ചെയ്തു. ആ സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടറിന്റെ സൗണ്ടാണ്. ഡബ് ചെയ്തത് പുള്ളിയാണ്. പുള്ളിയാണ് എന്റെ തുടക്കകാലത്തിൽ എന്റെ രണ്ട് സിനിമ, മൂന്ന് സിനിമയിൽ പുള്ളിയാണ് ഡബ് ചെയ്തത്. ആഫ്റ്റർ മല്ലു സിംഗ് ആണ് ഞാൻ ഡബ്ബിംഗ് തുടങ്ങിയത് തന്നെ. മല്ലു സിംഗിൽ ആരാ ചെയ്തിരിക്കുന്നത്? മിഥുൻ ആണ് ഡബ് ചെയ്തത്. അപ്പൊ എന്റെ കരിയറിൽ വന്നുപോയ എല്ലാവരും ദേ ഹാവ് ജസ്റ്റ് ബീൻ വെരി സപ്പോർട്ടീവ്. പുള്ളി ഡയറക്ടർ ആയപ്പോ എന്റെ അടുത്താണ് കഥ പറഞ്ഞത്, ഉണ്ണിയെ വെച്ച് സിനിമ ചെയ്യണം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് എപ്പോഴും പോസിറ്റീവ് ആണ്, ഒരു പോസിറ്റീവ് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയ സംഭവമാണ്. പുള്ളി ഡയറക്ഷൻ ചെയ്തപ്പോ എന്റെ ഗ്രോത്ത് എനിക്ക് ഇവരിലൂടെ തിരിച്ചറിയാം.